ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കസാഖിസ്ഥാൻ വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പാർട്ട് 1 കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൽമാട്ടി വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ അൽമാട്ടിയിലെത്തിയാൽ നമ്മൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമായിട്ടുള്ള ഷിംബുലാക് സ്കീ റിസോർട്ടും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കസാഖ് ഫുഡ് ഐറ്റംസ് ഒരുപാട് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അതാ രാവിലെയായി, പുറത്തൊക്കെ നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 22-ാം ഫ്ലോറിൽ നിന്ന് നമ്മൾ 2nd ഫ്ലോറിലേക്കാണ് പോകുന്നത്. 2nd നിലയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എത്തണം. അപ്പോൾ നല്ല ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ബഫേ ആയിരുന്നു, ഇഷ്ടംപോലെ വിഭവങ്ങൾ. അപ്പം ഇവിടെ ഇരുന്നാൽ നമുക്ക് താഴത്തെ ലോബിയും അതുപോലെ തന്നെ മുറ്റമൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഞങ്ങളിതാ ഈ ഒരു ഭാഗത്താണ് ഇരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് മഞ്ഞിങ്ങനെ വീഴുന്നത് കാണാം. രാവിലെയായിട്ടും മഞ്ഞ് വീഴ്ച നിന്നിട്ടില്ല, അവിടെ ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ ഇവിടെ ഈ ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ തൊട്ടപ്പുറത്തൊക്കെ ഇവിടെ ഇരുന്നാലിങ്ങനെ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടോ, ഇതൊക്കെ സോവിയറ്റ് കാലഘട്ടത്തിലെ അപ്പാർട്ട്മെൻറ്റുകളാണ്. അതൊന്നും ഇപ്പോഴും പൊളിച്ചിട്ടില്ല. അപ്പോൾ അത് മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈറ്റ് മ്യൂസിക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മ്യൂസിക് ഞാനിവിടെ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കഴിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും നമുക്ക് കഴിക്കാവുന്ന അത്രയാണ് നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും ഐറ്റംസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ മീറ്റ് ഐറ്റംസുകളുണ്ടായിരുന്നു, പല ടൈപ്പ് ബ്രെഡ്, പിന്നെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ്, ജ്യൂസുകൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, പിന്നെ സൂപ്പ് പോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ലൈവായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഓംലെറ്റുകൾ അവിടെ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുറ്റിനുള്ള കാഴ്ച ഉണ്ടോ, നല്ല മഞ്ഞ് മൂടി അതിൻ്റെ ആ ഒരു ഗ്രില്ലും പിന്നെ ഈ ഒരു ചെടികളും ആ ഒരു പൂച്ചട്ടികളും ഒക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ ഹോട്ടൽ ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. കസാഖിസ്ഥാൻ്റെ പഴയ തലസ്ഥാന നഗരമായ അൽമാട്ടിയിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഹോട്ടലാണ് ഈ ഒരു കസാഖിസ്ഥാൻ ഹോട്ടൽ. ഒരു കാലത്ത് മധ്യേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം കൂടിയായിരുന്നത്. ഏറെ ചരിത്രമുള്ള ഹോട്ടലാണ് കസാഖിസ്ഥാൻ ഹോട്ടൽ. സോവിയറ്റ് കാലത്ത് ഈ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രമുഖരായ അതിഥികളെ സ്വീകരിച്ചിരുന്ന ഒരു ഹോട്ടലാണ് ഈ ഒരു കസാഖിസ്ഥാൻ ഹോട്ടൽ. ഈ ഒരു ഹോട്ടലിന് ചുറ്റിനും ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് കേട്ടോ. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഈ ഒരു എന്താ കസാഖിസ്ഥാനിലുണ്ട്. അപ്പോൾ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് യൂണിവേഴ്സിറ്റി നമ്മളുടെ ഈ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് നമുക്ക് നേരെ നോക്കിയാൽ കാണുന്ന സ്ഥലത്തുള്ളതാണ്. അപ്പോൾ അതാ ഈ ഭാഗത്ത് ഇരുന്നാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഒരു ബാർ കൗണ്ടറാണ് കണ്ടത്. പിന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഓരോ ഏരിയയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സ്, ഫ്രൂട്ട് സലാഡ്, അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ചീസിൻ്റെ ഒരുപാട് ഐറ്റംസ്, പിന്നെ സാലഡുകൾ, അതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ചീസിൻ്റെ ഐറ്റംസും പിന്നെ അതിലേക്കുള്ള ഒലീവ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനകത്തതാ ഇവിടെ ഭരണിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നു, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല അടിപൊളി ഫ്ലേവറബിൾ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, സ്നാക്സ് പോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒനിയൻ റോള് പോലുള്ള ഐറ്റംസ്, പിന്നെ എഗ്ഗിൻ്റെ തന്നെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ലൈവായിട്ടിതാ എഗ് ഓംലെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് വെച്ചിട്ട് സോസ്, പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറിലുള്ള സ്പൈസി ആയിട്ടും നോൺ സ്പൈസി ആയിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സ്നാക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള സ്വീറ്റ്സ് കൗണ്ടറും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് പോവാം. അങ്ങനെ ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ റൂമിൽ പോയിട്ട് നമ്മുടെ ജാക്കറ്റ്സ് എല്ലാം എടുത്ത് ഈ നമ്മളുടെ ബാഗൊക്കെ എടുത്ത് നമുക്ക് താഴെ ഇറങ്ങണം. നമ്മുടെ ഡ്രൈവർ വ്ളാഡിമിർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളെ വ്ളാഡിമിർ ആയിരുന്നു ഇവിടെ ഹോട്ടലിൽ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ ഇന്നും കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഷിംബുലാക്കിലാണ്.
അപ്പം അവിടേക്ക് ഉള്ള യാത്രാവിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള യാത്രാവിശേഷങ്ങളുമാണ് ഇനി വരുന്നത്. അപ്പം നമ്മൾ നേരെ ഷിംബുലാക്കിലേക്ക്. ഇതൊക്കെ നമ്മളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഹോട്ടലിൻ്റെ ചുറ്റിനുള്ള സ്ഥലം എന്ന് തന്നെ പറയാം. നമുക്ക് ഇവിടേക്കൊക്കെ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തൊരു അരുവിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ഈ ഒരു അരുവിയുടെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നടന്നു വന്നിട്ടുണ്ടായിരുന്നു ഇവിടേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അരുവി. നല്ല രസമുണ്ട് കേട്ടോ. ഐസ് മൂടിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഈ ഒരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തണുപ്പായിരിക്കും ആ വെള്ളത്തിന്. നമ്മൾ പോകുന്ന ഷിംബുലാക്ക് എന്ന് പറയുന്നത് ഇവിടെ ഖസാക്കിസ്ഥാനിലെ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് കേട്ടോ പറയുന്നത്. അൽമാട്ടിയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരമുണ്ട് ഷിംബുലാക്ക് മൗണ്ടൈനിലേക്ക്. അപ്പോൾ അതൊരു മൗണ്ടൈനാണ്. പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ രണ്ട് സൈഡിലേക്കും നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. മരങ്ങളും അതുപോലെ തന്നെ വീടുകളൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചെങ്കിലും എവിടെയും മഞ്ഞ അങ്ങനെ വല്ലാണ്ട് മെൽറ്റായിട്ടൊന്നുമില്ല. പക്ഷേ റോഡിലൊക്കെ മഞ്ഞ അവർ ഇങ്ങനെ കോരി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അവർ സ്നോ ഒക്കെ കോരി ഒഴിവാക്കിയിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് റോഡിലൊക്കെ ഇങ്ങനെ വണ്ടി കയറിയിട്ടൊക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സത്യം പറഞ്ഞാൽ നോക്കിയിരിക്കാനേ തോന്നുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ലെങ്തിയായി പോകും. അതുകൊണ്ട് ഞാൻ ഒരുപാട് പാട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാറൊക്കെ കണ്ടോ ഇങ്ങനെ ഐസ് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഖസാക്കിസ്ഥാനിൽ വരാൻ തന്നെ കാരണം നമ്മൾ ഈ ഒരു സ്നോ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഡിസംബർ മുതലുള്ള മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് സ്നോ ഉള്ള മാസങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്നോ ഉണ്ടാവില്ല. ഖസാക്കിസ്ഥാനിൽ വന്നിട്ട് നിങ്ങൾ അൽമാട്ടിയിൽ വന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ പോകേണ്ടുന്നൊരു സ്ഥലമാണ് ഷിംബുലാക്ക് എന്ന് പറയുന്നത് കേട്ടോ. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കീയിങ് റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഷിംബുലാക്കിലുള്ളത്. കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കീയിങ് ചെയ്യാം താല്പര്യമുള്ളവർക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് 2260 മീറ്റർ ഉയരത്തിൽ മനോഹരമായിട്ടുള്ള സൈലിസ്കി അൽവദോ പർവ്വതനിരകളിലാണ് ഷിംബുലാക്ക് സ്കീ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സമ്മറിൽ ഇവിടെ 25 ഡിഗ്രിയും വിൻ്ററിൽ ഇവിടെ -7 ഡിഗ്രി മുതൽ -9-11 വരെ ആണ് ഇവിടെ തണുപ്പുണ്ടാവാറുള്ളത് കേട്ടോ. 3200 മീറ്റർ വരെ മുകളിൽ പോവാം. അതാണ് എത്താൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ്. നമ്മൾ പോകുന്ന റോഡുകളിലൊക്കെ കണ്ടോ നല്ലതായിട്ട് ഇതുപോലെ ഇരുമ്പിൻ്റെ ഇങ്ങനെ പാലം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മുകളിൽ നിന്നുള്ള ഐസ് വന്നടിയുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കുന്നിന് മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്ന ഐസിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. യാത്രയിലുള്ള കാഴ്ചകൾ നല്ല രസമായിരുന്നു കേട്ടോ. സ്നോ മൂടി റോഡ് മാത്രം ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ഒരു രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ വരെ പോകാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നല്ല സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ശരിക്കും തറയിൽ എണ്ണ ഒഴിച്ച അവസ്ഥയാണ്. കാരണം ഐസ് ഇങ്ങനെ നല്ല മിനുസം വന്നിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഐസ് എല്ലാവരും ഇങ്ങനെ നടന്നിട്ടൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ മിനുസം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് തന്നെ നടക്കണം. നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് ആ ഒരു ഭാഗത്ത് കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ക്യൂവിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ളത് എത്തി, നമ്മളതിനകത്ത് കയറി. അപ്പം ഇതിനകത്ത് നമ്മളെ കൂടെ വേറൊരു ടീമും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ റഷ്യനാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിന് മുമ്പ് പറഞ്ഞു ഇവിടെ മെയിൻലി ഫസ്റ്റ് ലാംഗ്വേജ് ഖസാക്കാണ്, സെക്കൻഡ് ലാംഗ്വേജ് ഇവിടെ റഷ്യയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതിന് മുകളിലേക്ക് ഇവിടെയുള്ള ആളുകൾ തന്നെ രാവിലെ തന്നെ വന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്കീയിങ്ങിന് വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. തണുപ്പ് തുടങ്ങിയാൽ ഈ നാട്ടിലുള്ളവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ് ഈ ഒരു സ്കീ എന്ന് പറയുന്നത്. പിന്നെ അതൊരു സ്കില്ല് പോലെ കൊണ്ടുപോകുന്നവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഈ പോകുന്ന ഓരോ കൊട്ടക്കകത്തും ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. 4.5 കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ തന്നെ 3-ാമത്തെ ഏറ്റവും നീളം കൂടിയ ഗൊഡോളയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ കയറി കുറച്ച് ദൂരെ എത്തുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ദ മെഡ്യു എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈ മൗണ്ടൈൻ സ്കേറ്റിംഗ് റിങ് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത് 8 മണി മുതൽ, രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ.
താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു ജന്തുക്കൾ ഇങ്ങനെ നടന്നു നീങ്ങിയ പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, എന്തോ ഒരു ഐറ്റം ഇതിൽ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോണ്ടല്ലോ ഒരുപാട് കുതിരകൾ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എത്രാനും മുകളിലാണെന്നറിയോ, ഇപ്പം ഒരുപാട് നമ്മൾ ഈ മലയുടെ ഒരുപാട് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നല്ല ഐസിൽ നിന്നിട്ടാണ് ആ ഒരു കുതിരകളൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കുറച്ച് മഞ്ഞൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാണ്ട് പിന്നെ ഒരുപാട് കോഫി ഷോപ്പുകളും കഫേസ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനിയും മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് ഇനിയും പോകാനുണ്ട്. അപ്പം അങ്ങനെ മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ രണ്ടാമത് വീണ്ടും കേബിൾ കാറിൽ കയറി വീണ്ടും ഒരു ഒന്നും കൂടെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ കുറവാണ് റെസ്റ്റോറൻറ്റുകൾ, അധികം വൈൻ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ സൂപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറിയതാണ്. അപ്പോൾ വൈനാണ് ഇവിടെ, ഹോട്ട് വൈനൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും കഴിച്ചില്ല, വാങ്ങിയതൊന്നുമില്ല ഇതിന് മുകളിൽ കയറിയതിന് ശേഷം. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്നോ ഒക്കെ എൻജോയ് ചെയ്തു. നല്ല ഗ്രിൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, ഏറ്റവും ടോപ്പ് മുകളിലുള്ള സ്റ്റെപ്സ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ ആളുകൾ സ്കീയിങ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാണാനുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് അടിപൊളി, അതിമനോഹരം തന്നെ പറയാം. അവിടെ എന്താ കുട്ടികളും വലിയവരും അതേപോലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ ഒരു സ്കീയിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ തന്നെ വന്ന്. ഇപ്പോൾ താഴെ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈ മൗണ്ടൻ സ്കേറ്റിംഗ് റിംഗ് ആണ് താഴെ കാണുന്നത് കേട്ടോ. അവിടെയും ഒരുപാട് ആളുകൾ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ ഒരു അരുവി പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പാണ് ഞാൻ ആലോചിക്കുന്നത്, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഐസ് മൂടിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു അരുവി വെട്ടിക്കീറി ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ താഴെ എത്തി, അങ്ങനെ നമ്മുടെ കാറൊക്കെ അവിടെ നിർത്തിയിട്ട് ഈ ഒരു സൈഡിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങിയപ്പോഴത്തേനും ലഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്നും ഭക്ഷണം കഴിച്ചില്ല. നമ്മൾ നമ്മുടെ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒതൻറ്റിക് കസാക്കിസ്ഥാൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒതൻറ്റിക് കസാഖ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, വെറ്റായിട്ടുള്ള സ്ഥലമാണ്, നല്ലതായിട്ട് ഐസൊക്കെ ഇങ്ങനെ മിനുസപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോരുത്തർ വരുന്നതും പോകുന്നതൊക്കെ അവരുടെയൊക്കെ കയ്യിൽ കണ്ട്, അവരൊക്കെ ഇങ്ങനെ സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൊണ്ടാണ് കേട്ടോ വരുന്നത്. സ്കീയിങ് ചെയ്യാനുള്ള ഐറ്റംസുമായിട്ടാണ് ഓരോരുത്തരും വന്നിറങ്ങുന്നതും കയറുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ അതായത് ഇനി നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്ന ഖസാക്കിസ്ഥാനിലെ ഒതൻറ്റിക് ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കുറച്ച് കോസ്റ്റ്ലിയാണ് എങ്കിൽ കൂടി നല്ല സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ അതിനകത്തുള്ള ആംബിയൻസ് സൂപ്പറായിരുന്നു. വെറുതെ ഇരുന്ന് സമയം കളയാൻ തോന്നുന്ന ഒരു തരം റെസ്റ്റോറൻറ്റായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഇതിൻ്റെ അകം എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഒരു ഹാളിലേക്ക് കയറി വന്ന് പിന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ലതായിട്ട് മഞ്ഞ് വീണ് ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു റൂം പോലെയാണ്, നമുക്ക് തറയിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ പറ്റിയില്ല, ഞാൻ പിന്നെ മറന്നുപോയി കേട്ടോ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഇങ്ങനൊരു ഹാളിലേക്കാണ് എത്തുന്നത്, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി, ഫ്രഷായി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെ പറയാം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഓരോ ചെയറിൻ്റെ സൈഡിലും കണ്ടോ ഓരോ മൂലയിലായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജാക്കറ്റ്സ് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ഹോട്ടായിരിക്കും, ഈ ഒരു എന്താ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ അകം ഹോട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു ജാക്കറ്റ്സൊക്കെ അഴിച്ച് തൂക്കിയിടാനുള്ള സൗകര്യങ്ങളാണ് ഓരോ കോർണറിലും വെച്ചിട്ടുള്ളത്. ഇക്കായും നമ്മുടെ ഡ്രൈവർ വ്ളാഡിമറും ഒന്ന് ഫ്രഷ് ആവാൻ പോയപ്പോഴേക്കും ഞാനും മോളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവരെത്തി, പിന്നെ നമ്മളുടെ മെനു കൊണ്ടുതന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വ്ളാഡിമർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഏതൊക്കെയാണ് ഒതൻറ്റിക് സ്റ്റൈലുള്ള ഫുഡ് എന്നുള്ളതൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഒന്നും ഓർഡർ ആക്കുന്നില്ല, നമുക്കും കുറച്ച് ഫുഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈവറിന് കഴിക്കാൻ പറ്റുന്ന ഫുഡും കൂടെ നമ്മൾ ഓർഡർ ആക്കുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഷഷ്ലിക് എന്നാണ്. ഷഷ്ലിക് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഗ്രിൽ ഐറ്റം പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ കബാബ്, നമ്മൾ കബാബും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒനിയൻ ബ്രെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെറാട്ട പോലത്തെ ഒരു സംഭവം. പിന്നെ പാസ്ത പറഞ്ഞു, പിന്നെ
പ്ലോ ഹോഴ്സ് മീറ്റ്, അതായത് ഹോഴ്സിൻ്റെ മീറ്റ് വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ മീറ്റ് എന്ന് പറയുന്നത് ഹോഴ്സാണ്. ഇവർ ഓൾമോസ്റ്റ് ആളുകളും ഹോഴ്സാണ് കഴിക്കുന്നത്. ഇവിടെ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും ഹോഴ്സ് മീറ്റാണ് കൂടുതലും കാണാൻ പറ്റുക കേട്ടോ. അപ്പോഴേക്കുതാ നമുക്ക് ചായ വേണം പറഞ്ഞപ്പം അവരുടെ ഖസാക്കിസ്ഥാൻ സ്പെഷ്യൽ ബ്ലാക്ക് ടീ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലേവറായിട്ടുള്ള ചായയാണ് കേട്ടോ ഇത്. അപ്പോൾ മധുരമൊന്നും ഇടാണ്ടാണ് കൊണ്ടുതരിക. ഇതുപോലുള്ളൊരു ബൗളിലേക്കാണ് നമ്മൾ ഈ ചായ ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ മധുരം ഇട്ട് കഴിക്കുകയാണ്. നമ്മളെ ഡ്രൈവർ ഇത് മധുരം ഇടാണ്ടാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ ഇതാ നമ്മളുടെ ഒനിയൻ പൊറോട്ട ഇതാണ്. ഇനി മട്ടൻ ചോപ്സും വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു മട്ടൻ ചോപ്സ് എന്ന് പറയുന്നത്. മട്ടൺ റിബ്സ്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ലാഗ്മൻ എന്ന് പറഞ്ഞ ബീഫിൻ്റെ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഹോഴ്സ് മീറ്റ് വെച്ചിട്ടുള്ള റൈസാണ് ഇത്. ഇതിന് മുകളിൽ കാണുന്നത് ഹോഴ്സ് മീറ്റാണ്, കുതിര ഇറച്ചി. പിന്നെ ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ സൂപ്പ് അത്ര വലിയ ഇഷ്ടമായില്ല, പക്ഷെ അതിനകത്തുള്ള ഒരു എന്താ പറയുക, എല്ലിൻ്റെ പീസോടുകൂടിയിട്ടുള്ള മീറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ബീഫാണ്. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഏകദേശം നമ്മളെ ബില്ല് ഇതായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മളുടെ റൂമിലേക്ക് എത്തി. അപ്പോഴേക്കും ഇതാ വൈകുന്നേരമായി തുടങ്ങി. ഇനി താഴെ പെട്ടെന്ന് തന്നെ ഇരുട്ടായി തുടങ്ങിയപ്പം താഴെ ഇങ്ങനെ വെളിച്ചങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് മുകളിൽ നിന്ന് നമുക്ക് റൂമിൽ നിന്ന് കാണാൻ പറ്റുന്ന ആ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോളെയും കൊണ്ട് അവിടേക്ക് ഇറങ്ങി. അപ്പോൾ അത് അവിടെ ഒരുപാട് ഇങ്ങനെ ഷേപ്സിലൊക്കെ ലൈറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഈ ഒരു ഖസാക്കിസ്ഥാനിൽ, ഈ അൽമാട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ലൈറ്റിങ്ങോടുകൂടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡിൻ്റെ ഓരോ ഭാഗത്തും കേട്ടോ. ക്രിസ്മസ് ഡെക്കറേഷനുകളൊന്നും ഇവരിപ്പോഴും അഴിച്ചു വെച്ചിട്ടില്ല. എല്ലാ ഭാഗത്തും അതിൻ്റെ ഡെക്കറേഷനുകൾ കാണാം. അല്ലാതെ തന്നെ ഒരുപാട് ലൈറ്റിംഗ് കൊണ്ട് കൂടിയുള്ള ഡെക്കറേഷൻ ഇവിടെ പൊതുവേ ഉള്ളതാണ്. ഇവിടെ കുറച്ച് സമയം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ മോളുടെ കൂടെ കുറച്ച് സമയം കളിച്ചു. അപ്പോൾ ഈ ഒരു ബാക്കിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിറ്റി കേട്ടോ, കാസ്പിയൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത് ദോസ്തിക് അവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളൊരു പാതയാണ് കേട്ടോ. ഇവിടെ മെയിൻ റോഡിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടും അപ്പുറത്തായിട്ടും ഒരുപാട് സ്പേസ് വിട്ടിട്ടാണ് അവർ പിന്നെ പാതയോരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ റോഡിൻ്റെയും സൈഡിലൂടെ ഉടനീളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം. ഹോട്ടലിൽ നിന്ന് ഇതാ കുറച്ചും കൂടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങി വരുമ്പോൾ ഇവിടെ റിപ്പബ്ലിക് പാലസാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രശസ്തമായ ഒരു പെർഫോമൻസ് തിയേറ്ററും കൂടിയാണിത്. ഇതിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനൊരു ശില്പമുണ്ട്. ഇത് അബായ് കുനാൻ ബരൂലി എന്ന ആളുടെ പ്രതിമയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ജീവിച്ചിരുന്ന കവിയും തത്വചിന്തകനുമായിരുന്നു ഈ കുനാൻ ബരൂലി. ഖസാക്ക് ദേശീയതയെ ഉദ്ദീപിപ്പിച്ച കവിതകളായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. പ്രതിമയുടെ പിറക് സൈഡിലായിട്ട് റിപ്പബ്ലിക് പാലസിൻ്റെ മുമ്പിലായിട്ട് ഇതുപോലെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. സാന്റയുണ്ട്, സാന്റയുടെ വാഹനമായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്രിസ്മസ് ട്രീ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഗിഫ്റ്റ് ബോക്സുകൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞ് മനുഷ്യനും ഇഗ്ലോവും പിന്നെ മഞ്ഞിലുണ്ടാവുന്ന ഒരുപാട് തരം മൃഗങ്ങളെയും ഒക്കെ ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പോളാർ ബിയറും പെങ്കിനും എല്ലാം ഉണ്ട്. ആപ്പിൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ചെയ്ത് വെച്ചത് കാണാം കേട്ടോ. ഇവർ പറയുന്നത് ഖസാക്കിസ്ഥാനിലാണ് ആദ്യമായിട്ട് ആപ്പിൾ ഉണ്ടായതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആപ്പിളിനെ ഇവർ പലയിടത്തായിട്ട് ഇങ്ങനെ പല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് ഈ ഒരു റിപ്പബ്ലിക് പാലസിൻ്റെ മുറ്റം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെയും സ്കീയിങ് നടക്കുന്നുണ്ട്, അതിനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ ബാറും ക്ലബും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് രാത്രി ഒരുപാട് വൈകിയ സമയങ്ങളിൽ വരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആ ഒരു നേരത്ത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. അപ്പുറത്ത് ഡാൻസും പാട്ടും അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. ഒരു സൈഡിലുള്ളൊരു ഹാള് കംപ്ലീറ്റ് ബാറും ഒക്കെയാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൊതുവേ ഇവിടെയുള്ള ആളുകൾ ആദ്യം തന്നെ വന്നിട്ട് നമ്മൾ ഈ ഒരു ചായ കുടിക്കുന്നതിന് പകരം അവർ ഈ വൈനൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈനിലാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ വന്നിട്ട് ചായ ആദ്യം തന്നെ ഓർഡറാക്കി. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമൂസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ശരിക്കും സമൂസ എന്നല്ല, ഇവിടെ ഇതിന് പറയുന്നത് സംസ എന്നാണ് കേട്ടോ. ഇത് നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ അദ്ദേഹം ഈ ഒരു സമൂസനെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് വിചാരിച്ചു ഇത്രയും ടേസ്റ്റുള്ള സമൂസയൊന്നും. പക്ഷേ നമ്മളിത് എന്തായാലും അത് കണ്ടപ്പോൾ ഇവിടെ വരുമ്പോൾ അത് ഓർഡർ ആക്കണം കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ട്രൈ ആക്കി.
അമേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇൻ നോ വേർഡ്സ്. കാരണം അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാണ്ട് കഴിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു സംസ എന്ന് പറയുന്ന സാധനം. അപ്പം അതിനകത്തുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മട്ടനായിരുന്നു, മീറ്റായിരുന്നു. നല്ല ഫ്ലേവറബിൾ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിരുന്നു അതിനകത്ത്. പുറം നമ്മളുടെ ഒരു പഫ്സ് പോലെയൊക്കെ ആണെങ്കിലും നല്ല സൂപ്പർ സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ പുറം ഭാഗം. പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സംസ. പിന്നെ അതിനകത്ത് നമ്മൾ റിബ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മട്ടൻ്റെ, അപ്പോൾ അതും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു സൂപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഇത് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന ഖസാക്കിസ്ഥാൻ ഹോട്ടലിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ. നടക്കാനുള്ള ദൂരേ ഉള്ളൂ, റോഡൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഒരു ഹോട്ടലിൻ്റെ ഏരിയയാണ്. അപ്പോൾ നമ്മൾ പകൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു നദിയാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് നടക്കാനേ ഉള്ളൂ നമുക്ക് റൂമിലേക്ക്. അപ്പോൾ സ്നോ ഒക്കെ എൻജോയ് ചെയ്ത് ഈ ഒരു തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ നടന്ന് അങ്ങനെ നമ്മളുടെ ഹോട്ടലിലേക്ക് എത്തി. അങ്ങനെ പാർട്ട് ടു നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.